ஓர் பகல் நிறையில் அப்பெண்டு பகவான் மன்னடலைகள் ஜனவரியிலே ஒரு வலிய வசமாய் மாறும்போ ஆனக்கோட்டையத்தின் அபிமானமாய் நிறைய ஊரப்பறம்புகளில் நிறசாநித்யமாய் அனந்தபத்மநாபனும் ஆக்காவுல விஷ்ணுநாராயணனுமான ഇപ്പോൾ ആചാര അനുഷ്ഠാനങ്ങളുടെ ഏഴര പതിറ്റാണ്ടിന്റെ പെരുമയേറുന്ന ആലപ്പുഴയിൽ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത് കണ്ണും മനസ്സും വായിക്കുമ്പോൾ ദയവായി പാപ്പാന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനിയും ഉയർത്തിക്കെട്ടിയിരിക്കുന്ന പൊക്കം താഴ്ത്തിക്കെട്ടുവാൻ അറിയിക്കുകയാണ്. ഒപ്പം ആനകളെ യാതൊരു കാരണവശാലും യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തോട്ടിക്കൊണ്ട് കുത്തുകയോ മുട്ടിപ്പിന്റെ പേരുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുത്തി വേദനിപ്പിക്കുവാനോ ശ്രമിക്കരുത് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 2013-2014 മംഗലാകുന്ന കണ്ണൻ 2014-ലും 2020-ൽ ഭാരത് വിനോദ് 2021-ൽ കോവിഡ് കാരണം ആചാരം നടത്തിയില്ല. 2022-ൽ ഉഷശ്രീ ശങ്കരൻകുട്ടി 2023-ൽ ആപ്പാടി ബാലൻ ഇന്നിതാ ലക്ഷണമൊത്ത ഗജരാജാക്കന്മാർ വീണ്ടും വരികയാണ്. പരിമണം വിഷ്ണു ഒപ്പം ഉഷശ്രീ ശങ്കരൻകുട്ടിയും ആമ്പാടി ബാലനും പുത്തൻകുളം അനന്തപത്മനാഭനും ആക്കാവള വിഷ്ണുനാരായണനും ഏറ്റവും പെരുമയറിയിച്ച ആനത്തറയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ബാലകാപ്യ ഗണപതി പുരസ്കാരം 2013-ലും 2014-ലും മംഗലാകുന്ന കർണനും 2015-ൽ കിരൺ നാരായണൻകുട്ടിയും 2016-ൽ മംഗലാകുന്ന അയ്യപ്പൻ ഉപയോഗിക്കരുത്. കാരണം ഇത് ആചാര അനുഷ്ഠാനങ്ങളോട് നടത്തപ്പെടുന്ന പൊന്നു ഭഗവാന്റെ മുന്നിലെ ഏറ്റവും ചൈതന്യമായ ഏറ്റവും പ്രഭനിറഞ്ഞ ആചാരമാണ്. യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുത് എന്ന് കൂടി അറിയിക്കുകയാണ്. ആദ്യ റൗണ്ട് ഇപ്പോൾ തലയെടുപ്പിനായി ആചാര അനുഷ്ഠാനങ്ങളോട് നടത്തുന്ന തലയെടുപ്പിനായി ആദ്യ റൗണ്ടിൽ ഇതാ ഗജരാജാക്കന്മാർ അണിനിരന്നിരിക്കുകയാണ്. പരിമണം പുഷ്പവും തലയെടുപ്പിനായി ആണുകളെ സജ്ജമാക്കുക. 2024-ലെ ബാലകാപ്യ ഗജപതി പുരസ്കാരത്തിന് ആരാണെന്ന് അറിയുന്നതിനായി രണ്ടാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ആനത്തറയിൽ പരിമണം വിഷ്ണുവും ഉഷശ്രീ ശങ്കരൻകുട്ടിയും അമ്പാടി ബാലനും പുത്തൻകുളം അനന്തപത്മനാഭനും ആക്കാവുള വിഷ്ണു നാരായണനുമാണ് ഇപ്പോൾ തലയെടുപ്പിനായി രണ്ടാം റൗണ്ടിലേക്ക് സജ്ജമായിരിക്കുന്നത്. യാതൊരു കാരണവശാലും ആനകളെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും പാപ്പാന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. കാരണം ഒരു മത്സരത്തിനപ്പുറം ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു നിറവിലേറിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 7.5 75 വർഷത്തിലേറെയായി ലക്ഷണമൊത്ത കേരളത്തിലെ ഗജരാജാക്കന്മാർ അണിനിരന്ന ആനത്തറയിലാണ് ഇപ്പോൾ 2024-ലെ ബാലകാപ്യ ഗജപതി പുരസ്കാരത്തിന് അർഹനാരാണെന്ന് അറിയുന്നതിനായി ഗജരാജാക്കന്മാർ നിരന്നിരിക്കുന്നത്. രണ്ടാം റൗണ്ട് തനയെടുപ്പിനായി രണ്ടാം റൗണ്ടിലേക്ക് സജ്ജമാക്കിയിരിക്കുകയാണ്. രണ്ടാം റൗണ്ട് അവസാനിച്ചതായി അറിയിക്കുന്നു. മൂന്നാമത്തെ അവസാനത്തെ റൗണ്ടുമാണത്. ഈ റൗണ്ടിലൂടെ 2024-ലെ ബാലകാപ്യ ഗണപതി പുരസ്കാരം ആർക്കും അറിയുവാനായി കാത്തിരിക്കുകയാണ്.
പരിമണം വിഷ്ണുവും അപ്പം മുശസ്സയും ചന്ദ്രൻ കുട്ടിയും അമ്പാടി ഭാരതൻ പുത്തൻകുളം അനന്തപട്ടണാഭനം ആട്ടാവള വിഷ്ണുനാരായണനും ചേർന്ന് എന്റെ രാജാക്കന്മാർ ഇതാ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തുന്ന 75 വർഷമായി പൊന്നു ഭഗവാന്റെ തിരുമുമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ ആലത്തറയിൽ സംഘടിപ്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിലേറിയ തലയെടുപ്പ് ലോകത്തിന്റെ എല്ലാ കോണുകളിലും തത്സമയം കാണുവാൻ നിങ്ങൾ വലിയവിടാമാടുന്നത എന്ന അഡ്രസ്സിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. ഈ സേവനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൊട്ടിയം ഇമേജ് യൂട്യൂബ് ലൈവ് മീഡിയ. ഇമേജ് ലൈവ് മീഡിയയുടെ പ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മൂന്നാമത്തെയും അവസാനത്തെയും കൊണ്ട് അവസാനിച്ചതായി അറിയിക്കുന്നു. ഗജരാജാക്കന്മാർ പരിമണത്തമ്മയുടെ വെളിപ്പുറത്തുള്ള ഏറ്റവും പ്രിയപ്പെട്ട പരിമണപുഷ്പവും അക്ഷരനഗരിയായ കോട്ടയത്ത് കേരളത്തിന്റെ ആനപ്പെരുമയുടെ ഗരിമയണിയിച്ച ഉഷശ്രീ ശങ്കരൻകുട്ടിയും നന്ദുവന്ന പപ്പാന്റെ ഏറ്റവും അരുമയായ ഉഷശ്രീ ശങ്കരൻകുട്ടിയും പുത്തൻകുളം മൂളി വിലാസത്തിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള അതിൽ നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ലക്ഷണമൊത്ത ഗജരാജാക്കന്മാർ സ്വന്തമായുള്ള ലക്ഷ്മി എന്ന ആനയുടെ അപൂർവമായ ജനനത്തിന് സാക്ഷ്യം വഹിച്ച പുത്തൻകുളം. കടലും കായലും കവിതയും കരയും കവിതയും കരിമീനും കയറും സമൃദ്ധമാക്കിയ കായലും കടലും ചേരുന്ന പുത്തൻകുളത്ത് നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പുത്തൻകുളം ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള പുത്തൻകുളം അനന്തപത്മനാഭനാണ് മൂന്നാമതായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതാ ശ്രീ ദിനേശ് ആനന്ദിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. അടുത്തതായി നാം ആകാംക്ഷയോടെ കാത്തിരുന്ന 2024 പാലകാപ്യ ഗണപതി പുരസ്കാരത്തിന് അർഹനായ ഗജരാജനാണ്. തിരുത്തിയില്ല, 2023 ആ പുരസ്കാരത്തിന് അർഹനായ ആമ്പാടി ബാലനാണ്. ആമ്പാടി ബാലൻ പാലകാപ്യ 2024 ഗണപതി പുരസ്കാരത്തിന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അംഗീകാരം അതിനർഹനായത് ആമ്പാടി ബാലനാണ്. കടലും കായലും കരിമീനും കവിതയും കഥകളിയും കരിമീനും കയറും എണ്ണിയാലൊടുങ്ങാത്ത സമൃദ്ധി പങ്കിടുന്ന നമ്മുടെ തൊട്ടടുത്ത പരവൂരിന് സമീപമുള്ള പുത്തൻകുളത്ത് മോളി നിവാസിൻ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗജരാജൻ അമ്പാടി ബാലൻ 2024 പാലകാപ്യ ഗണപതി പുരസ്കാരത്തിന് അർഹനായിരിക്കുകയാണ്. Let's go.
ായി കൊണ്ടുവന്ന വ്യക്തി ഈ സ്റ്റേജിലേക്ക് കടന്നു വരുവാൻ അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട